അപ്പോൾ ശരിക്കും എന്താന്ന് വെച്ചാൽ ഇറ്റലി, ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്ത് പോകണമെങ്കിൽ നമുക്ക് ഷെങ്കൻ വിസ വേണം. ഇറ്റലിയിൽ നമ്മൾ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ കിട്ടത്തില്ല. കാരണം മലയാളികൾ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇന്ത്യക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ചും മലയാളികൾ ഇറ്റലിയിൽ കയറിയാൽ ഇറങ്ങത്തില്ലെന്ന് ഇറ്റലിക്കാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നമ്മൾ ഇറ്റലിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇറ്റലി വിസ ഗ്രാൻഡ് ചെയ്യത്തില്ല. ഒരുമാതിരിപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചെങ്കിൽ തന്നെ ഇറ്റലി വിസ ഗ്രാൻഡ് ചെയ്യില്ല. അതായത് ചാവറ അച്ഛൻ, അതുപോലെ തന്നെ ഏവു പ്രസിയാമ്മ, മറ്റേ അൽഫോൻസാമ്മ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബിയാറ്റിഫിക്കേഷൻ ചടങ്ങുകളിലേക്ക് ഇറ്റലിക്ക് 5000 പേര് പോയെങ്കിൽ തിരിച്ചു വന്ന് 2000 മാത്രമാണ്. 3000 പേര് ഇറ്റലിയിൽ മുങ്ങുകയായിരുന്നു. കാരണം ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ അല്ല ഷെങ്കൺ കൺട്രിയിൽ കൂടെ നമ്മൾ എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു 5 ദിവസത്തെ വിസയ്ക്ക് പോളണ്ടിലേക്ക് പോയി, പോളണ്ടിലും അല്ല ജർമ്മനിയിലൊക്കെ പോയി, അവിടെ വെച്ചെൻ്റെ വിസ തീർന്ന് ഞാനൊരു 10 ദിവസം കൂടെ അവിടെ തങ്ങിയെന്ന് കരുതിയോ, ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഇവർ ഭീമമായ ഒരു തുക ഈടാക്കും. ചിലപ്പോൾ 1000 യൂറോ ആയിരിക്കും മേടിക്കുന്നത്, ചിലപ്പോൾ 500 ആയിരിക്കും, ചിലപ്പോൾ 250 ആയിരിക്കും, നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. എന്നാണെങ്കിൽ ഒരു പിഴ ഈടാക്കിയിട്ടേ ഉള്ളൂ, ഒരു ഫൈൻ അടിച്ചിട്ടേ ഉള്ളൂ, നമ്മളെ എക്സിറ്റ് ആക്കുകയുള്ളൂ. ചിലപ്പോൾ ഡീപോർട്ടും സംഭവിക്കാം. ഡീപോർട്ട് സംഭവിച്ചാൽ പിന്നെ തിരിച്ചു നമുക്കൊരിക്കലും ഈ ഷെങ്കൺ കൺട്രിയിൽ കടന്നു കയറാനായിട്ട് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ഓൾറെഡി ഡീപോർട്ടഡ് ആണ്, നമ്മുടെ പാസ്പോർട്ടിൽ ഒരു മോശമായ സീല് വീണിട്ടുണ്ട് ഡീപോർട്ടഡ് എന്നുള്ളത്. അപ്പം ഇറ്റലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റലിയിൽ അകത്തുള്ള ഒരു ചെറിയ രാജ്യമാണ് വത്തിക്കാൻ. വത്തിക്കാനിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ തലതൊട്ടപ്പനായ മാർപ്പാപ്പ താമസിക്കുന്നത്. മാർപ്പാപ്പയുടെ അലിഖിത നിയമം അനുസരിച്ച് ഇറ്റലിയിൽ വരുന്ന ആൾക്കാരെ ഒന്നും ദ്രോഹിക്കരുതെന്ന് മാർപ്പാപ്പ ഇൻഡയറക്റ്റായിട്ട് അവിടെ സൂചിപ്പിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റാലിയൻ ഗവൺമെൻറ്റിന് ഒരു പരിധി വിട്ട് നമ്മളോട് മോശമായി പെരുമാറാൻ സാധിക്കില്ല. ഇറ്റലിയിൽ 8 വർഷമോ 9 വർഷമോ ആയ ആൾക്കാരൊക്കെ നാട്ടിലേക്ക് വിസയില്ലാതെ തിരിച്ചു പോകുന്ന സാഹചര്യത്തിൽ നോർമലായിട്ടുള്ള സീലാണ് അവർക്ക് അടിച്ചു കൊടുക്കുന്നത്. ഡീപോർട്ടഡ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ സാധാരണ ഒരു എയർപോർട്ടിൽ കൂടെ എങ്ങനെ എക്സിറ്റ് ആകുന്നു, ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. നമുക്ക് നാട്ടിൽ തിരിച്ചു കയറി പോകാം, ആരും നമ്മളെ ഉപദ്രവിക്കത്തില്ല, ഒരു ഫൈനും നമ്മളെ അടിക്കത്തില്ല. നമ്മൾ ചിലപ്പം ഇറ്റലിയിൽ ചെന്ന് ചില ആൾക്കാർ, വളരെ പണ്ട് പോയ ആൾക്കാർ, ഒരു 9 വർഷമൊക്കെ ആയിട്ട് മുമ്പ്, 8-9 വർഷം മുമ്പ് പോയ ആൾക്കാർക്കൊക്കെ ഇറ്റലിയുടെ റെസിഡൻറ്റ് പെർമിറ്റും ചിലർക്ക് സിറ്റിസൺഷിപ്പും നല്ല സെറ്റപ്പിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ അടുത്ത കാലത്തൊരു 6-7 കൊല്ലത്തിന് മുമ്പ് ആ ഒരു പീരീഡിൽ പോയ ആൾക്കാർക്കൊന്നും ഇറ്റലിയിൽ വിസയില്ല. ഇവർ തിരിച്ച് എക്സിറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇറ്റലി അവിടുത്തെ ഇമിഗ്രേഷൻ യാതൊരു പ്രോബ്ലവും ഇല്ല, അവർ എക്സിറ്റ് സീലടിച്ച് നോർമലായിട്ട് നമ്മൾ എക്സിറ്റ് അടിക്കും. പക്ഷേ തിരിച്ച് വീണ്ടും ഇറ്റലിയിൽ കയറാൻ സാധിക്കില്ല. ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റലി വളരെ ലിബറലായിട്ടുള്ളൊരു പോളിസിയാണ് പിന്തുടരുന്നത്. ഇറ്റലി ഇച്ചിരി സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെയാണ്. ഇറ്റലിയിലുള്ള പല കമ്പനികളുമൊക്കെ ഇപ്പോൾ ഒരു പൂട്ടുന്ന വക്കിലാണ്. എങ്കിൽ തന്നെ അവർ മോശമായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മൾ സാധാരണ ആൾക്കാർ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ നേരത്തെ എപ്പിസോഡിൽ ഈ ഷെങ്കൺ വിസയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു. അതിനകത്ത് പറഞ്ഞേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ വിസയ്ക്ക് 60 യൂറോ, കുട്ടികളാണെങ്കിൽ 25 യൂറോ, പിന്നെ ഒരു ഇൻഷുറൻസ് മസ്റ്റാണ്, അതുപോലെയുള്ള മറ്റുള്ള എക്സ്പെൻസ് അല്ലാതെ കൂട്ടിയൊരു 8 രൂപയ്ക്കും 10 രൂപയ്ക്കും നമുക്ക് തന്നെ ചെയ്യുമ്പോൾ ഒരു 7.5 രൂപയ്ക്ക് അതൊക്കെ നമുക്ക് തനിയെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് ചെയ്യാൻ സാധിക്കും. ഈ വിസയിൽ മറ്റേതുപോലെ ഒരു കൺട്രിയിൽ, അതായത് ബെൽജിയം, അതുപോലെ തന്നെ ലാത്വിയ, ചില ഗ്രീസ്, ഗ്രീസ് വളരെ പൂറായിട്ടുള്ളൊരു കൺട്രിയാണ്, ഗ്രീസിൽ വിസ ഷെങ്കൺ വിസ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഗ്രീസിൻ്റെ VFS അല്ലെങ്കിൽ കോൺസുലേറ്റിലൊക്കെ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ, പിന്നെ ഫ്രാൻസ്, നെതർലാൻഡൊക്കെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവിടുന്ന് നമുക്ക് വിസ കിട്ടാൻ എളുപ്പമാണ്. എന്നാലും ഡോക്യുമെൻറ്റ്സ് എല്ലാം വേണം. നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, നമുക്ക് ജോലി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് ആയിരിക്കണം, ഇങ്ങനെയുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. ട്രാവൽ ഐറ്റിനറി ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടും. ഈ വിസയിൽ ഏതിലും ഈ ഏജൻസ് 4, 5 ചില സാഹചര്യങ്ങളിൽ 600,000 രൂപ വരെ മേടിച്ചിട്ടാണ് ഏതാനും ദിവസത്തേക്കുള്ള വിസയിൽ ഇറക്കുന്നത്. ബെൽജിയത്തിൽ വരുന്നു, അല്ലെങ്കിൽ മറ്റേ നെതർലാൻഡിൽ വരുന്നു, നെതർലാൻഡിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ അന്നേരം തന്നെ ഇറ്റലിയിൽ വരുന്നു. ഇറ്റലിയിൽ വരികയും അവരുടെ ചിലപ്പം വിസ എക്സ്പയർഡ് ആകുകയായിരിക്കും. 1-2 ദിവസം കൊണ്ട് വിസ എക്സ്പയർഡ് ആകും. ഇയാൾ അവിടെ ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കുന്നു. ഇഷ്ടമാതിരി മലയാളികളുണ്ട് അവിടെ. നേപ്പിൾസ് അല്ലെങ്കിൽ നാപ്പോളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു ഐലൻഡായിട്ടുള്ള നമുക്ക് ഒരു സ്ഥലമുണ്ട് അവിടെ. സിസിലിയ എന്ന് പറയും, ഞാൻ സിസിലിയിലായിരുന്നു. പിന്നെ റോമിൽ, റോമുണ്ട്. ഇറ്റലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കാരിത്താസ് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമുക്ക് ആ കാരിത്താസിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡില്ലാത്തവന് ഫുഡ് തരും, വസ്ത്രമില്ലാത്തവന് വസ്ത്രം തരും, മറ്റുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ, ഷൂ വേണമെങ്കിൽ ഷൂ തരും, അങ്ങനെ എന്ത് വേണമെങ്കിലും, ചികിത്സാ സൗകര്യങ്ങൾ വരെ വളരെ ഫ്രീ ആയിട്ട് അവർ നമ്മളൊരു വിസയില്ലാതെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ മലയാളികളായിട്ടുള്ള നമുക്കൊക്കെ ആദ്യമായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഇറ്റലിയിലെ ഈ കാരിത്താസിലെ സേവനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചിലവ് കഴിയാവുന്നേ ഉള്ളൂ. നമുക്കൊരു അക്കോമഡേഷൻ എങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ
ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കാരിതാസ് മുഖേന അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം സാധിച്ചു പോരാം, വസ്ത്രങ്ങളും എല്ലാം തരും. അപ്പോൾ മലയാളികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറ്റലിയിൽ വരികയും ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അവർ വിസ തീരും, പിന്നെ അവർ ഇല്ലീഗലായിരിക്കും. ഇല്ലീഗലായിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് പിടിച്ചാൽ പോലും ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ള പാസ്പോർട്ട് കാണിച്ചു കഴിഞ്ഞാൽ മിക്കവരെയും അവരൊന്നും ചെയ്യാതെ നിങ്ങൾ തിരിച്ചു പൊക്കോളാൻ പറയും. തിരിച്ചു പോകാം വീട്ടിലേക്കല്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. പാസ്പോർട്ട് ജസ്റ്റ് ഒന്ന് നോക്കുന്നു, അല്ലെ പാസ്പോർട്ടിൻ്റെ കോപ്പി നോക്കുന്നു, ഓക്കെ നോ പ്രോബ്ലം. മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം വെച്ചാൽ മലയാളികളുള്ളതുകൊണ്ടാണ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തെ ഈ പ്രായം ചെന്ന ആൾക്കാർ കെയറിങ് അനുഭവിക്കുന്നത്. അത് വളരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ് മലയാളികൾക്ക്. മലയാളികളാണ് ഈ ജോലികൾ കൂടുതലും ചെയ്യുന്നത്. അതായത് മലയാളികൾ അവരുടെ ശരിക്കും അച്ഛൻ അമ്മ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു അതിനെക്കഴിഞ്ഞ് ഒരുപടി ഉപരിയായിട്ടാണ് ഇറ്റാലിയൻ ആയിട്ടുള്ള പേരൻസിനെ മലയാളികൾ നോക്കുന്നത്. നല്ല ജോലിയാണ്, മലയാളികൾ ശരിക്കും നേഴ്സുമാരാണ്, മാലാഖമാരാണ് അവിടെ. അപ്പോൾ ഇറ്റാലിയൻ ഗവൺമെൻറ്റിനും അറിയാം. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഇറ്റലിയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വിസയില്ലാതെ കണ്ടമാനമൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടകാലം നമുക്ക് പീക്ക് ടൈമിലിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ വളരെ അപൂർവമായിട്ട് ഡീപ്പോർട്ടും സംഭവിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഇറ്റലിയിൽ വന്ന് ഇതുപോലുള്ള ഒരു സ്ഥലങ്ങളിൽ താമസിച്ച് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ജോലി കണ്ടെത്തി ഒരു 10,000-70,000 രൂപയൊക്കെ തൊട്ട് ഒരു 1,00,000 രൂപയ്ക്ക് അടുത്ത് വരെ കിട്ടാൻ സാധ്യതയുള്ള ജോലികളാണ്. എല്ലാവർക്കും ഉറപ്പൊന്നുമല്ല, ചെറിയ ഇറ്റാലിയൻ ഭാഷകളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് പഠിക്കണം. ചെറുതായിട്ടുള്ള ഇറ്റാലിയൻ ഭാഷകളെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് അവിടെ ഇറ്റലിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്, ഇപ്പം ബുവൻ ജോർണോ എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് ആണ്, അതുപോലെ കുറേ ലാംഗ്വേജ് ഒരു 10-20 സെൻറ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിൽ നമുക്ക് ജോലി കിട്ടും, 10,000-70,000 രൂപ സാലറി കിട്ടും. നമുക്ക് തൽക്കാലം അവിടെ പിടിച്ചു നിൽക്കാം. ഇറ്റലിയിൽ ഇതുപോലെ ഞാനും നിന്നിട്ടുണ്ട്. ശരിക്കും ഇത് ഇല്ലീഗലാണ്, നിങ്ങളിത് മാക്സിമം ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത്. അതുപോലെ അതുകൊണ്ട് നിങ്ങൾ ഈ ഏജൻസിൻ്റെ അടുത്ത് ഇത്രയും ഭീമമായ തുക കൊടുക്കാതെ നിങ്ങൾക്ക് പോകണമെന്നോ അല്ലെങ്കിൽ യൂറോപ്പോ ഇറ്റലിയോ മറ്റു സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഡയറക്റ്റായിട്ട് VFS-ലോ എംബസി ഉണ്ടെങ്കിൽ എംബസിയിലോ, കോൺസുലേറ്റ് ആണെങ്കിൽ കോൺസുലേറ്റിലോ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഷെങ്കൻ വിസ എങ്ങനെ എടുക്കാം. അതുപോലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവർക്കും ഒരു 100%ൻ്റെ അകത്ത് ഒരു 80%ഉം ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ വിസ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില കൺട്രീസ് വിസ കുറച്ച് ലിബറൽ പോളിസി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ഗ്രീസ്, ലാത്വിയ, അതുപോലെ തന്നെ ടൂറിസം പ്രൊമോട്ടിങ് കൺട്രീസായ നെതർലാൻഡ്സ്, അതുപോലെ തന്നെ നമുക്ക് ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഇങ്ങനെയുള്ള ഐറ്റിനറി തയ്യാറാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തയ്യാറാക്കുക. മറ്റുള്ള ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ വിസ കിട്ടും, നിങ്ങൾക്ക് ഇറ്റലിയൊക്കെ സന്ദർശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറ്റലി സന്ദർശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ ആളായ മാർപ്പാപ്പയെ, പോപ്പിനെ നമുക്ക് നേരിട്ട് കാണാനായിട്ടൊരു ഇതുണ്ട്. ബുധനാഴ്ചയോ മറ്റോ ആണെന്ന് തോന്നുന്നു പോപ്പിനെ നമുക്ക് ജീപ്പിൽ, തുറന്ന ജീപ്പിൽ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. പോപ്പിൻ്റെ നിന്ന് ചില സമയത്ത് നമ്മൾ നേരത്തെ പെർമിഷൻ എടുത്ത് അകത്ത് കയറണം, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ ഇറ്റലി നമ്മൾ റോമിലാണെങ്കിൽ റോമിൽ നിന്നൊരു ഏകദേശം 5-8 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വത്തിക്കാനിലോ എത്തും. വത്തിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമൊന്നുമല്ല, ഇറ്റലിക്കകത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പരിവേഷം നൽകിയേക്കുന്ന ഇറ്റലിയുടെ ഒരു ഭാഗം തന്നെയാണ്. അതിൽ വളരെ ചുരുക്കം ചില ആൾക്കാരെ അതിനകത്ത് വത്തിക്കാനിൽ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഇറ്റലിയുടെ വിസ ഉണ്ടെങ്കിൽ നമുക്ക് വത്തിക്കാനിൽ എൻ്റർ ആകാം, പോപ്പിനെ കാണാം, മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധിക്കും. അവിടെ ഒത്തിരി വളരെ പ്രശസ്തമായ പള്ളികളുണ്ട്. അതുപോലെ തന്നെ കൊളോസിയം, ഗ്ലാഡിയേറ്റർ സിനിമയിൽ നിങ്ങൾ കണ്ടു കാണും കൊളോസിയം, പിസ ഗോപുരം, ചെരിഞ്ഞ ടവർ, അതുപോലെ തന്നെ ചില ഈ നമ്മുടെ എന്താ അഗ്നിപർവ്വത സ്ഫോടനം നടക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ നാപ്പോളിയിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇറ്റലി ശരി, വെനീസ്, വെനീസ് എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ്. വെനീസൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്, മിലാനൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെയുള്ള സന്ദർശനം നിങ്ങൾ ഒഴിവാക്കുക, കാരണം വളരെ കോസ്റ്റ്ലിയാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. പെർ ഡേ ഒരു 5,000-7,000 രൂപയാകും. നമുക്ക് താങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമുക്ക് നാപ്പോളി എന്ന് പറഞ്ഞ സ്ഥലം, അതുപോലെ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ സ്ഥലമായ മറ്റേ സിസിലിയ. സിസിലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പോരായ്മയുണ്ട്. കാരണം വെച്ചാൽ സാലറി ഒരു അല്പം കുറവായിരിക്കും അവിടെ കിട്ടുന്നത്, 60-70 രൂപയെ കിട്ടുകയുള്ളൂ. പക്ഷേ എങ്കിൽ തന്നെ നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു വശത്ത് മുഴുവൻ മലനിരകളും വളരെ ഇതായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഒരു സ്ഥലത്ത് കടലും, ഈ കടലിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആൾക്കാർ കുളിക്കാൻ വരുന്നുണ്ട്. കാരണം ഈ മലനിരകളിൽ ഒലിവ് മരത്തിൻ്റെ കൃഷിയും അങ്ങനെയുള്ള വളരെ മെഡിസിനലായിട്ടുള്ള ചില ഇതുണ്ട്. അപ്പോൾ അവിടുന്ന് ഊറി വരുന്ന വെള്ളം കടലിലേക്ക് ഇറങ്ങിയും ആ കടലിൽ കുളിച്ചു കഴിഞ്ഞാൽ സമ്മർ സീസണിൽ വളരെ തിരക്കാണ്, ഏതൊരു അസുഖത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ മേത്തുള്ള പാണ്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇറ്റാലിയൻസ് പൊതുവേ ഈ സമുദ്രത്തിൽ കുളിക്കാൻ വളരെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. പൊതുവേ നമുക്ക് എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പീപ്പിളാണ്. നമ്മളൊന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തീർച്ചയായും രണ്ട് വിഷ് ചെയ്തിരിക്കും. പിന്നെ ഇറ്റലിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടെ ഒരു സലുത്താരെ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് രണ്ട് കവളിലും ചുംബിക്കണം.
അത് അവിടെ മസ്റ്റാണ്. നമ്മൾ ക്ഷയിക്കാൻ സായിപ്പിന് മറ്റുള്ള ബ്രിട്ടീഷ് സായിപ്പിന് ക്ഷയിക്കാൻ കൊടുക്കുന്ന പോലുള്ള അവിടുത്തെ ഒരു ആചാരമാണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ തീർച്ചയായും ചെല്ലുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ അപരിഷ്കൃതനാണെന്ന് ഉള്ളൊരു ധാരണ വരും. പിന്നെ അതുപോലെ തന്നെ ഇറ്റലിക്കാർ വളരെ വൃത്തിയും വളരെ വെടിപ്പുമുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇറ്റലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഇറ്റാലിയൻസിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നമ്മൾ പെരുമാറണം. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ ഷട്ടിലൊക്കെ വിയർപ്പും പിടിച്ചൊക്കെ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മളെ മസാലകളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം വളരെ ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം അവർക്കിതൊന്നും ഇഷ്ടമല്ല. അവർ മസാല ഉപയോഗിക്കാതെയാണ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത്. അവരുടെ പ്രത്യേക രീതിയാണ്. ഒലിവ് ഓയിലും അവരുടെ മറ്റു ചില സാധനങ്ങളൊക്കെ ഇട്ട് ചീസും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണമാണ് കൂടുതലും. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇറ്റാലിയൻ ഇറ്റലിയിൽ പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ എനിക്ക് ഇതിനെക്കുറിച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടൈം ലിമിറ്റിനുള്ളിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റലിയിൽ പോകാൻ താല്പര്യമുള്ള എങ്ങനെ പോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റലിയിൽ എങ്ങനെ പോകാമെന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ ലാംഗ്വേജ് ഒരു 10-25 സെൻറ്റൻസ് അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുവരെ ഞാൻ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.